എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുകയാണ് വാട്സപ്പിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്, അതുപോലെ തന്നെ വാട്സപ്പിലെ കുറച്ച് ട്രിക്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണെന്നുള്ള നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോകത്ത് ഏറ്റവും അധികം യൂസേഴ്സുള്ള ആപ്പാണ് വാട്സപ്പ്. അതായത് ഏകദേശം 1.5 ബില്യൺ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഈ വാട്സപ്പ്. ഫേസ്ബുക്കിന് കീഴിലുള്ള വാട്സപ്പ് ഏറ്റവും അധികം മെസ്സേജസ് അയക്കാനും അതുപോലെ തന്നെ ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് എന്നിവ ഷെയർ ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. പലരും ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ വാട്സപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ആദ്യം തന്നെ പറയാനുള്ളത് ഗ്രൂപ്പ് വീഡിയോ കോളിംഗ് അല്ലെങ്കിൽ ഓഡിയോ കോളിംഗ്. അതായത് ഇനി 4 പേരടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കോളിംഗ് പോസിബിളാണ്. ഒരേ സമയം തന്നെ ഗ്രൂപ്പിലുള്ള 4 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ഫീച്ചർ നമ്മളെ സഹായിക്കുന്നു. വാട്സപ്പിൻ്റെ പുതിയ ഈ ഫീച്ചറിൽ 4 പേർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് ചിലർക്ക് ഒരു പോരായ്മയായി തോന്നാം. ഒരുപക്ഷെ ഇനി പുതിയ അപ്ഡേറ്റുകളിൽ വാട്സപ്പ് ഇത് മാറ്റി കൂടുതൽ ആൾക്കാരെ ആഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇതുപോലുള്ള പുതിയ ഫീച്ചേഴ്സ് വരുന്നതോടുകൂടി വാട്സപ്പ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കാനും ഇടവരുകയും ചെയ്യും. ഇനി രണ്ടാമത് പറയുകയാണെങ്കിൽ വാട്സപ്പിലെ സ്റ്റാറ്റസിനെ കുറിച്ചാണ്. പണ്ട് നമുക്ക് 30 സെക്കൻഡുള്ള വീഡിയോ സ്റ്റാറ്റസ് ആക്കി ഇടാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വാട്സപ്പിൽ വെറും 15 സെക്കൻഡ് വരെയുള്ള വീഡിയോസ് മാത്രമാണ് നമുക്ക് സ്റ്റാറ്റസ് ആക്കി ഇടാൻ പറ്റുള്ളൂ. 30 സെക്കൻഡോ അല്ലെങ്കിൽ 15 സെക്കൻഡിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോസ് നമുക്ക് ട്രിം ചെയ്ത് 15 സെക്കൻഡാക്കിയുള്ള വീഡിയോ ആക്കിയിട്ട് നമുക്ക് വാട്സപ്പിലേക്ക് സ്റ്റാറ്റസ് ആക്കി ഇടാൻ പറ്റും. ഒരുപക്ഷെ കൂടുതൽ ഡാറ്റ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ വാട്സപ്പ് ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ വാട്സപ്പ് സ്റ്റാറ്റസിൽ അവർ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ എക്സ്പോർട്ട് ചാറ്റാണ്. എന്താണ് ഈ എക്സ്പോർട്ട് ചാറ്റ് എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഫോണിലുള്ള ചാറ്റ്, ടെക്സ്റ്റ്, പിക്ചേഴ്സ്, ഡോക്യുമെൻറ്റ്സ്, PDF ഇതുപോലുള്ള ഫയലുകൾ മറ്റൊരു ആപ്ലിക്കേഷനിലൂടെ മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്യാൻ സാധിക്കും. ഇതിൽ എക്സ്പോർട്ട് മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ വിത്തൗട്ട് മീഡിയം, ഇൻക്ലൂഡ് മീഡിയം, ഇങ്ങനെ 2 ഓപ്ഷനാണ് അവർ നമ്മളോട് ചോദിക്കുക. അതായത് മീഡിയ ഉൾപ്പെടെ ചെയ്യണോ അതോ മീഡിയ ഒഴിവാക്കിയിട്ട് വേണോ. അപ്പോൾ ഇതിലേതാണ് നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ അത് കൊടുത്തിട്ട് നമുക്ക് ഈ ചാറ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നാലാമതായിട്ട് പറയുകയാണെങ്കിൽ ഫ്രീക്വൻ്റ്ലി ഫോർവേഡ് മെസ്സേജ്. ഇത് വാട്സപ്പിൻ്റെ ഒരു പുതിയ ഫീച്ചറാണ്. അതായത് പണ്ട് നമുക്ക് മെസ്സേജസ് ഒരുപാട് പേർക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ അത് 5 പേർക്ക് മാത്രം ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായി. ഇപ്പോൾ അതിൽ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഫ്രീക്വൻ്റ്ലി ഫോർവേഡ് മെസ്സേജസ് ഇനി നമുക്ക് ഒരാൾക്ക് മാത്രമാണ് ഫോർവേഡ് ചെയ്യാൻ പറ്റുക. എങ്ങനെ ഈ ഫ്രീക്വൻ്റ്ലി ഫോർവേഡ് മെസ്സേജ് തിരിച്ചറിയാം എന്ന് വെച്ചാൽ, നമുക്ക് ഫോർവേഡായി കിട്ടിയ മെസ്സേജസിൻ്റെ മുകളിൽ 2 arrow marks വരാണെങ്കിൽ അത് ഫ്രീക്വൻ്റ്ലി ഫോർവേഡ് മെസ്സേജസ് ആണ്. ഇനി 1 time ഫോർവേഡായി കിട്ടിയ മെസ്സേജസും അതുപോലെ തന്നെ ഫോർവേഡ് ചെയ്യാത്ത മെസ്സേജസും നമുക്കിതുപോലെ 5 പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും അവസാനത്തതും 5th കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് റെസിപ്റ്റ്സ് ആണ്. ചിലർക്ക് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ അത് റീഡ് ചെയ്താലും ബ്ലൂ ടിക്ക് വരില്ല. കാരണം അവർ റീഡ് റെസിപ്റ്റ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷനാവും, അവർ മെസ്സേജ് റീഡ് ചെയ്തോ, ഇനി റീഡ് ചെയ്തിട്ട് റിപ്ലൈ അയക്കാത്തതാണോ എന്നൊക്കെ. ഇനി മുതൽ അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അവർ മെസ്സേജസ് റീഡ് ചെയ്തോ എന്നറിയാൻ നമുക്കൊരു വഴിയുണ്ട്. നമ്മൾ അയച്ച മെസ്സേജിൻ്റെ കൂടെ ഒരു ഓഡിയോ മെസ്സേജും കൂടി അയക്കുക. ഓഡിയോ അവർക്ക് ഡെലിവേർഡ് ആയിട്ടുണ്ടെങ്കിൽ അതവർ തീർച്ചയായും കേൾക്കുമല്ലോ. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് ആ ഓഡിയോയുടെ അവിടെ ഒരു ബ്ലൂ ടിക്ക് കാണാം. അതോടൊപ്പം ആ ചെറിയൊരു റൗണ്ട് ബട്ടൺ അത് നീലയാവുന്നതും കാണാം. അങ്ങനെ നമുക്കറിയാം റീഡ് റെസിപ്റ്റ് ഓഫ് ചെയ്ത് വെച്ചാലും നമ്മുടെ മെസ്സേജസ് അവർ കണ്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.